ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിനീത. അപ്പോൾ 2023 എൻഡിങ്ങിലാണല്ലേ നമ്മൾ. പക്ഷെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞു കാണും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ. സോ നോട്ടിഫിക്കേഷൻ്റെ ഡിസ്കസിങ് നമ്മുടെ ചാനലിലുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എങ്ങനെയാണ്, എന്തൊക്കെയാണ് വാക്കൻസീസ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അവൈലബിൾ ആണ് കേട്ടോ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. January 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് വരെ അപ്ലൈ ചെയ്യാം. December 16 മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ 16 മുതലാണ്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാനാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബാങ്ക് എക്സാം ആണെങ്കിലും ഇൻഷുറൻസ് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഗോൾഡിൻ്റെ എൻട്രിയുടെ ഗോൾഡ് കോഴ്സ് അവൈലബിൾ ആണ്. സോ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴെ സ്ക്രോളിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്യുക, അതിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. 2024 ഇതിൻ്റെ എക്സാം 2024 വരുന്നത്. ഓക്കെ, ഫെബ്രുവരിയിലായിരിക്കാം മേ ബി. എക്സാക്ട്ലി എക്സാം ഡേറ്റ് നമുക്കറിയത്തില്ല. അപ്പോൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുക, കോഴ്സുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സാലറി ബേസ് ആണെങ്കിലും ജോബ് പ്രൊഫൈൽ ആണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഏത് ഇൻഷുറൻസ് ആണെങ്കിലും. സോ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻ്റ് ആണ്, അത് ക്ലർക്കിൽ ലെവലാണ്. പക്ഷേ IBPS SBA ക്ലർക്കിനെ സാലറി കമ്പയർ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഗ്രോത്ത് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ഈ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പ്രഷറാണെങ്കിലും ബാങ്കിനെ കൊടുക്കുന്ന പ്രഷർ അതിനേക്കാളും കുറവായിരിക്കും ഇൻഷുറൻസ് സെക്ടറിലുള്ള പ്രഷർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എക്സാം നടക്കാൻ പോകുന്നത്, അത് നമുക്ക് നോക്കിയാലോ. സെലക്ഷൻ നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് എക്സാം എഴുതേണ്ടത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ ബാങ്ക് എക്സാം പോലെ പ്രിലിംസ് മെയിൻസ് അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ എക്സാമേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ മെയിൻസ് മോഡലാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരൊറ്റ എക്സാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്തത്, അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ റീജിയണൽ ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അത് ക്വാളിഫൈയിങ് നേച്ചറാണ്, അതിട്ട് മാർക്കൊന്നും നമുക്ക് ആഡ് ആക്കില്ല. പക്ഷേ അത് ക്വാളിഫൈ ആവണം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും പറയാനും അറിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഒരു ടെസ്റ്റ്. ഓക്കെ അല്ലേ. സോ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്, അപ്പോൾ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതിൽ പാസ്സാവാനുള്ളത്, കേരളത്തിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നമുക്ക് മെയിൻ ആയിട്ട് എന്താ നോക്കേണ്ടത്, നമ്മുടെ ഓൺലൈൻ എക്സാം ആണ് നോക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ എക്സാം നടക്കുന്നത് ഞാൻ പറഞ്ഞു മെയിൻസ് മോഡലാണ്. നമ്മൾ IBPS SBA ഒക്കെ മെയിൻസ് നടത്തില്ലേ, അതേ രീതിയിലുള്ള സിലബസ്സാണ്, അത് അതേ രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് ഈ ഇൻഷുറൻസ് എക്സാമിൻ്റെ നടത്തുന്നത്. ഓക്കെ അല്ലേ. എക്സാം പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പോൾ റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, ജനറൽ നോളേജ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളേജ് ഉണ്ട്. ഇത് തന്നെയല്ലേ നമ്മുടെ മെയിൻസിന്, നമ്മൾ കഴിഞ്ഞ 2023 എഴുതിയ മെയിൻസുകളിലെല്ലാം ഇത് തന്നെയല്ലേ ഉണ്ടാവുക. പിന്നെ റീസണിങ്ങിൻ്റെ കൂടെ ആയിരിക്കും കമ്പ്യൂട്ടർ നോളേജ്, പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ നോളേജ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി പഠിക്കേണ്ടി വരും. നമ്മുടെ SBAൻ്റെ IBPSലോ മെയിൻസിലോ നിങ്ങൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം പഠിക്കാതെ പോയിട്ടുണ്ടാവും. കാരണം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ വരാറുള്ളൂ. നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് റീസണിങ്ങിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും അതിന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ വരാറുള്ളൂ, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, 40 questions and 50 marks. സോ എന്തായാലും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കമ്പ്യൂട്ടർ നോളേജ് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരിക്കൽ പഠിച്ചാൽ മതി, ഇനി ഉള്ള എക്സാമുകൾക്ക് കൂടി ഉപകാരമായിരിക്കും കമ്പ്യൂട്ടർ നോളേജ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനത്തെ കമ്പ്യൂട്ടർ നോളേജാണ് പഠിക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ളത് എന്തായാലും കവർ ചെയ്യണം. ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ളതൊന്നും ചോദിക്കാറില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്താൽ മതി. അപ്പോൾ റീസണിങ് 40 questions 50 marks,
അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് എന്ന രീതിയിലല്ല, രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ സാധാരണ ബാങ്ക് എക്സാമിനെ പോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ഇത്ര, ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ ഏത് എത്ര മാർക്കിലാണ്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്, എനിക്കത് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, സെക്ഷണൽ ടൈമിംഗ് ഇല്ല. നമ്മുടെ മെയിംസിനൊക്കെ, നമ്മുടെ ബാങ്ക് എക്സാമിന് നമ്മൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാവും അല്ലേ, പക്ഷേ ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഇല്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ബട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ്, 0.25 ആണ്, 0.25 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, സോറി, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 0.25, ഇനി രണ്ട് മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ 1/4 പോവും. ഓക്കെ, 1/4 പോകും. അപ്പോൾ അര മാർക്കൊക്കെ പോവും. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നെഗറ്റീവ് മാർക്കിങ്ങും പോവും. ഓവറോൾ 200 രണ്ട് മണിക്കൂറാണ് കേട്ടോ എക്സാമിൻ്റെ, 120 ആണ്, രണ്ട് മണിക്കൂറിലാണ്. 200 ക്വസ്റ്റ്യനില് 250 മാർക്കിലാണ് വരുന്നത്. ഓക്കെ, ഇനി സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടോ, സെക്ഷണൽ കട്ട് ഓഫിൻ്റെ കാര്യം പറയുന്നില്ല, സോ ഉണ്ടാവത്തില്ല. അപ്പോൾ സെക്ഷണൽ ടൈമിങ്ങും ഇല്ല, നെഗറ്റീവ് മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. സോ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ, പെട്ടെന്ന് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റും സെക്ഷണൽ ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ഇംഗ്ലീഷിനും ജി കെക്കൊക്കെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ലല്ലോ, ഒരു 10 നമുക്ക് 40 ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. പഠിച്ചവർക്കാണെങ്കിലും കമ്പ്യൂട്ടർ നോളേജ് ആണെങ്കിലും 40 ടെൻ മിനിറ്റ്സ് മതി പഠിച്ച ഒരാൾക്ക്, വ്യക്തമായി പഠിച്ച ഒരാൾക്ക്. സോ ബാക്കിയുള്ള സമയം നമുക്ക് എന്തിലൊക്കെ കൊടുക്കാം, റീസണിങ്ങിലും അതേപോലെ തന്നെ കൗൺസിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോറും നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇൻഷുറൻസ് എക്സാം അല്ലേ, അത്ര വാക്കൻസി ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കുകയല്ല വേണ്ടത്. വാക്കൻസി കുറവാണെങ്കിലും എക്സാം നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ സെക്ഷണൽ ടൈമിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. വാക്കൻസി 30, 40, 10 കയറിപ്പോയ ആൾക്കാരുണ്ട്. അപ്പോൾ വാക്കൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ബോധേഡ് ആവേണ്ട ഒരു ആവശ്യമില്ല, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 5 10 ഒക്കെ LIC വരുന്ന സമയത്ത്, OBC കാറ്റഗറി, ജനറൽ കാറ്റഗറിയിൽ കേട്ടോ, അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേര് കയറുന്നുണ്ട്. അതായത് കുറേ വർഷങ്ങളായിട്ട് കിട്ടില്ല, പക്ഷേ വാക്കൻസി കുറവാണ്, പക്ഷേ എഴുതിയപ്പോൾ അപ്പോൾ കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ അതേ സമയത്ത് അവർ വാക്കൻസി കുറവാണെന്ന് പറഞ്ഞിട്ട് എഴുതാതിരുന്നിരുന്നെങ്കിലും ഓക്കെ. അപ്പോൾ ഏത് ഓപ്പർച്യൂണിറ്റിയും ഏതിലാ നമുക്ക് കിട്ടാന്ന് പറയാൻ പറ്റത്തില്ല. സോ ഈ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. സംസാരിക്കാനും പറയാനും എഴുതാനുമുള്ള ടെസ്റ്റുകളായിരിക്കും, ഇത് മൂന്നും ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ സിലബസ് എങ്ങനെയാണ്, സിലബസ് പറയുന്നത് നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ്. പിന്നെ ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇൻഷുറൻസ് കൂടി ചോദിക്കാറുണ്ട്, ഇൻഷുറൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻഷുറൻസിൽ നോമിനി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ടേം എന്താണ്, കുറേ ടേമുകളുണ്ട് ഇൻഷുറൻസ് സെക്ടറിൽ, അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് അതിൻ്റെ യെസ് ഓക്കെ അപ്പോൾ അതിൻ്റെ ടേം, ജനറൽ ആയിട്ടുള്ള ടേമുകളൊക്കെ അറിഞ്ഞിരിക്കുക. ആൻഡ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വല്ല ന്യൂസുകളും, ഇൻഷുറൻസ് സെക്ടറിൽ വന്ന ന്യൂസുകൾ, അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക. സോ അതൊക്കെ ജനറൽ നോളേജിൽ വരും. ആൻഡ് അത് ബിഫോർ 6 ഇപ്പോൾ ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സാം ആണെങ്കിൽ അതിന് മുന്നേ ഉള്ള 6 ചോദിക്കുക. അപ്പോൾ ഇപ്പം മുതലേ പഠിച്ച് തുടങ്ങണം. ഇനി എക്സാം ഫെബ്രുവരിയിലല്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട, ഫെബ്രുവരിയിലാണെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ January 6 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് 1 or 1.5 കഴിഞ്ഞിട്ട് സാധാരണ എക്സാം നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്, അല്ലാതെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു എക്സാം ഡേറ്റിനെ കുറിച്ചിട്ട് അവർ ഒഫീഷ്യൽ സൈറ്റിലെ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ആക്കാം. ഓക്കെ അല്ലേ, സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാത്തവർ, അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് December 16 മുതലാണ്. സോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.